ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പേ അത്ഭുതകരമായ ഒരു പ്രവണത എന്ന് പറയുന്നത് വലിയൊരു ഒഴുക്ക് ബി ജെ പിയിലേക്ക് വരികയാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് എല്ലാ സംസ്ഥാനത്തും ഒരുപോലെ ഒരു 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 കുത്തൊഴുകി ബി ജെ പിയിലേക്ക് വരുന്നുണ്ട്. ഈ വരുന്ന ആളുകളെ രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് കോൺഗ്രസ് സമ്പൂർണ്ണമായി ഇല്ലാതാകും എന്നൊരു തോന്നലുണ്ടായിരിക്കും. 303 സീറ്റുമായിട്ട് കഴിഞ്ഞ തവണ അധികാരത്തിൽ വന്ന 2019 എൻ്റെ ഓർമ്മ അധികാരത്തിൽ വന്ന ബി ജെ പി ഇപ്പോൾ 400 സീറ്റ് ടാർഗറ്റ് ചെയ്യുന്നു. 370 ബി ജെ പിക്കും 300 NDA 400. അപ്പോൾ മൃഗീയ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന രണ്ട് കാര്യം ഇതാണ്. ഒന്ന്, കേവല ഭൂരിപക്ഷത്തിൽ നിന്ന് മൃഗീയമായ ഭൂരിപക്ഷം ലക്ഷ്യം വെച്ചുകൊണ്ട് ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. അതിൻ്റെ പൊളിറ്റിക്കൽ സൈഡും അതിൻ്റെ കോൺസിക്വൻസും നമുക്ക് വേറെ ചർച്ച ചെയ്യാം. രണ്ടാമത്തെ കാര്യം, ഈ ഒരു സാഹചര്യത്തിൽ ബി ജെ പിയുടെ പ്രേരണയോടുകൂടിയും അല്ലാതെയും ഒക്കെ കോൺഗ്രസിൽ നിന്നും മറ്റു സംഘടനകളിൽ നിന്നൊക്കെ കോൺഗ്രസ് ഇതര സംഘടനകളൊക്കെ തന്നെ കൂട് പൊളിച്ച് മൊത്തത്തിൽ ബി ജെ പിയിലേക്ക് വന്നു ചേരുന്നു. ഈ ഒരു പ്രതിഭാസത്തെ നമുക്കൊന്ന് ഒന്ന് ഒന്ന് ചർച്ച ചെയ്യാം. മീൻസ് കുറച്ച് സൂക്ഷ്മമായിട്ട് തന്നെ ചർച്ചയ്ക്ക് എടുക്കാമെന്ന് വിചാരിക്കുന്നു ഞാൻ. അതിൻ്റെ അകത്ത് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ കോൺഗ്രസിൽ നിന്ന് ആളുകളെടുത്തിട്ട് തന്നെയാണ് ഇത് പല സംസ്ഥാനത്തും വലുതായിരിക്കുന്നത്. ത്രിപുരയിലാണെങ്കിൽ മറ്റേ പാർട്ടിയെ ഇല്ലാതാക്കിക്കൊണ്ടുമാണ് വന്നിരിക്കുന്നത്. ഇനി കേരളത്തിലും കൂടുതൽ ആളുകൾ കോൺഗ്രസിൽ നിന്ന് ഇതിലേക്ക് ഒഴുകുന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. ഇപ്പോൾ ഇന്നലെയോ മറ്റോ കെ മഹേശ്വരൻ നായർ വന്നു. അദ്ദേഹം ആ ഭാഗത്ത് വളരെ അറിയപ്പെടുന്ന പൂജപ്പുര ക്ലീൻ ആയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ക്ലീൻ ആയിട്ടുള്ള ആളുകൾ വരാനായിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഒരു മണിക്കൂർ ചർച്ച ചെയ്ത എസ് രാജേന്ദ്രൻ ജാവ്ദേക്കറുമായിട്ട് ബി ജെ പിയിലേക്ക് വരുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല. എന്തായാലും ന്യായമായ ബലമായ സംശയമുണ്ട്, ആ വരുമോ എന്നുള്ള കാര്യത്തില്. പക്ഷേ ഒരു മണിക്കൂർ ചർച്ചയ്ക്ക് ശേഷം കല്യാണം വിളിക്കാൻ പോയതാന്നൊക്കെ പറഞ്ഞു. ജാവ്ദേക്കർ പലപ്പോഴും കേരളത്തിൽ തന്നെ വന്ന് താമസിക്കാറുള്ള ആളാണ്. അതെ, ഡൽഹി പോയി വിളിക്കേണ്ട കാര്യമൊക്കെ ഉണ്ടോന്ന് അറിയില്ല. അപ്പോൾ ഈ കമൽനാഥ് മകൻ്റെ കൂടെ നകുൽ വരാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ അത് വിജയവർഗീയ മധ്യപ്രദേശിലെ ഇപ്പോഴത്തെ മന്ത്രി, മുമ്പത്തെ സെക്രട്ടറി, അദ്ദേഹത്തിന് ഈ പശ്ചാത്തലമൊക്കെ അറിയാവുന്നതുകൊണ്ട് കമൽനാഥ് വരുന്നത് തടയപ്പെട്ടു. അത് തടഞ്ഞോ സർ? അത് തടയപ്പെടുകയാണ് ചെയ്തത്. അതായത് അല്ലെങ്കിൽ അത് വല്ലാത്തൊരു ഒരു വാർത്തയാണ് കേട്ടോ. സിഖ് കൂട്ടക്കൊലയുടെ എല്ലാ കറകളും കയ്യിൽ കഴുകിക്കളഞ്ഞാൽ പോകാത്ത വിധത്തിൽ കമൽനാഥിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അദ്ദേഹമൊക്കെ അദ്ദേഹം പോലും ബി ജെ പിയെ അഭയമായി കാണുന്നു എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ തടയാനുള്ളൊരു മെഷീനറി ഒരു 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 കൈലാസ് വിജയവർഗീയ എന്ന് പറഞ്ഞു മധ്യപ്രദേശിൽ തന്നെ ഇപ്പം മന്ത്രിയായിരിക്കുന്ന നേരത്തെ ജനറൽ സെക്രട്ടറിയൊക്കെ ആയിരുന്ന ആളാണ് അതിലൊരു നിലപാടെടുത്തത്. നമുക്ക് വേണ്ട, കാരണം ഈ ഈ കമൽനാഥിൻ്റെ വീട്ടൊക്കെ റെയ്ഡ് ചെയ്ത് 250 crore പിടിച്ചിട്ടുണ്ട് നേരത്തെ. നേരത്തെ പിടിച്ചു. ദേശീയ ഏജൻസികൾ കയറി ഇറങ്ങുന്ന എല്ലാവരും പാർട്ടിയിലേക്ക് വരണം എന്നില്ലല്ലോ. ഇല്ല. അപ്പോൾ ഇവരൊറ്റ ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് ഇവരൊക്കെ ബി ജെ പിയിലെത്തിയാൽ എല്ലാ കുറ്റവാളിക്കും ഇന്നലെ വരെ ഉണ്ടായിരുന്ന അവരുടെ മുഴുവൻ ട്രാക്ക് റെക്കോർഡും കഴുകിക്കളഞ്ഞ് ശുദ്ധീകരിച്ച് പുണ്യവാളന്മാരായിത്തീരുന്ന ഒരു പ്രക്രിയ കൂടി ഇതിൽ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ തീർച്ചയായിട്ടും ബി ജെ പിയുടെ ഒരു വളർച്ചയുടെ ഘട്ടത്തിൽ ബി ജെ പി വലിയ മെജോറിറ്റിയിൽ വരുമെന്ന് തോന്നുന്ന ഘട്ടത്തിൽ കോൺഗ്രസിനോ അല്ലെങ്കിൽ ഇതര സംഘടനകൾക്കോ താരതമ്യേന ഭാവി നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന ഘട്ടത്തിൽ ഇതിലേക്ക് ആളുകൾ വരുന്നതിന് കുഴപ്പമില്ല. പക്ഷെ വരുന്ന കൂട്ടത്തിൽ സാറ് പറഞ്ഞ പോലെ ശുദ്ധമായ പൊളിറ്റിക്കൽ കരിയറുള്ള ട്രാക്ക് റെക്കോർഡുള്ള ആളുകൾ മാത്രമല്ല, അതിനേക്കാൾ കൂടുതൽ ആവേശത്തോടെ വരുന്നത് ആരാണ്? ഈ കമൽനാഥ് മോഡൽ ആളുകളാണ്. കേസുള്ള പല ആളുകളും കേസിൽ പെട്ടവരും. ഇപ്പോൾ ഉദാഹരണത്തിന് ജാർഖണ്ഡ് സോറൻ കുടുംബമുണ്ടല്ലോ, സോറൻ കുടുംബത്തിൽ നിന്ന് ഒരു സ്ത്രീ ഒരു ഭാര്യ വന്നുപെട്ടിട്ടുണ്ട്. അവരുടെ വീട്ടിലെ ഏജൻസി കയറിയതാ. അതെ അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ട് വേറൊരു കുഴപ്പം എന്താ പറയുക സാർ, ഈ ഏജൻസിയെ പറഞ്ഞയക്കുന്നത് അവരെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരാനാണ് എന്ന തോന്നലുണ്ട്. അവരെ ഭീഷണിപ്പെടുത്തിയിട്ട് ഏജൻസിയിൽ നിന്ന് രക്ഷപ്പെടാൻ, ഈ പറഞ്ഞ കള്ളപ്പണവും അഴിമതിയും അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ബി ജെ പി പോയി ചേരുക എന്നൊരു വഴി സ്വീകരിക്കാൻ തുടങ്ങിയാൽ അപ്പോൾ അവരെ ചേർക്കാനുള്ള മെമ്പർഷിപ്പ് കൊടുക്കാനുള്ള ഒരു വഴിയാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഏജൻസികൾ. ഈ അഹമ്മദ് പറഞ്ഞ പോലെ ഈ സൊറൻ കുടുംബത്തിലെ ഷിബു സൊറൻ ആ കുടുംബത്തിലെ ഈ കേസിലൊക്കെ പെട്ട് കിടക്കുന്ന ഗനി അഴിമതികൾ
അവരെയൊക്കെ ഇതിലേക്ക് സ്വീകരിക്കുമ്പോൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, ആലോചിച്ചിട്ട് പോരെ, ഏജൻസികൾ കയറി ഇറങ്ങുന്നത് തന്നെയല്ലേ അക്കാര്യത്തിലൊക്കെ നല്ലത്? അവരുടെ മേൽവിലാസം നഷ്ടപ്പെടുത്തുന്ന പരിപാടിയാണല്ലോ കേസിൽ പെടുക. തീർച്ചയായിട്ടും അല്ല, കുറ്റവാളികളെ ശരിക്ക് അങ്ങനെ തന്നെയാണ്, ഏജൻസികൾ പോവുക, ജനമധ്യത്തിൽ അവരെ എക്സ്പോസ്ഡ് ആക്കുക, പേടിപ്പിക്കുക, പിൻപി കൂടുതൽ കൂടുതൽ കുറ്റകൃത്യങ്ങളെങ്കിലും ചെയ്യാതിരിക്കാൻ. നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ അങ്ങനെ സ്വീകരിക്കുന്നതിൻ്റെ അകത്ത് ഒരു മാനദണ്ഡം ഉള്ളതെന്നല്ലാണ്. ഇപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ കവിത, ഈ ചന്ദ്രശേഖർ റാവുവിന്റെ മകള്, ഞാൻ നാളെ നിങ്ങളുടെ പാർട്ടിയിൽ ചേരാം എന്ന് പറഞ്ഞാൽ ഈ അഴിമതി അവസാനിക്കും. ആ രീതിയിലുള്ള അപകടങ്ങളുണ്ടല്ലോ. ഇപ്പം രണ്ട് തരത്തിലാണ് ഇപ്പോൾ പറയുന്നത്, രാഷ്ട്രീയ എതിരാളികൾ അല്ലെങ്കിൽ തന്നെ ബി ജെ പി നേരിടുന്നുണ്ട്. രാഷ്ട്രീയ എതിരാളികളെ നിലക്ക് നിർത്താനും ഉള്ള ഒരു ഉപകരണമായി കേന്ദ്ര ഗവൺമെൻറ് ഇത്തരം അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുന്നു എന്നാണ്. അതിന് ബലം വരുന്നു, ഇത്തരം വില കുറഞ്ഞ ക്രിമിനലുകൾ അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ഒറ്റക്കും കൂട്ടായിട്ടുമൊക്കെ, പലപ്പോഴും ഒറ്റക്കാണ്, ഒറ്റപ്പെട്ട അനുഭവങ്ങളാണെങ്കിൽ പോലും അത് സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലും ആ ഭീഷണി പലപ്പോഴും കേരളത്തിലും മഹാരാഷ്ട്രയിലും മറ്റേ അശോക് ചവാന്റെ ഒക്കെ ചിത്രം ആലോചിച്ചു. അത് അത്തരം കാര്യങ്ങളിലാണ് നമ്മള്, അത് ആദർശ് അഴിമതി. എന്തുമാത്രം ഘോരമായിട്ട് ഇന്ത്യയിലെ ബി ജെ പി ആലോചിച്ച് സാറിന് ഓർമ്മയില്ലേ? ഇന്ത്യയിലെ ബി ജെ പി ഏറ്റവും ശക്തമായിട്ട് ഉന്നയിച്ചൊരു ഇഷ്യൂ ആണുള്ളത് ആദർശ് കുംഭകോണം ആ കേസ്. അപ്പൊ അശോക് ചവാൻ ബി ജെ പിയിൽ ചേരുന്നു എന്ന് പറഞ്ഞാല് പിന്നെ എന്താണ് സാർ? എന്റെ ചോദ്യം ഇതാണ്, ഞാൻ പറയുന്നത് കോൺഗ്രസിൽ നിന്ന് വ്യത്യസ്തമായി, സോഷ്യലിസ്റ്റ് പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി, ഈ കാലിത്തീറ്റ മുഴുവൻ തിന്നു തീർക്കുന്ന വലിയ കുംഭകോണത്തുകാരിൽ നിന്ന് വ്യത്യസ്തമായി, വൈ ഷുഡ് ബി എ ബി ജെ പി ദേർ? എന്തിന് എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. ഒരു ഐഡന്റിറ്റി, ഒരു വ്യതിരിക്തത, വേറിട്ടൊരു വ്യക്തിത്വം, അത് ബി ജെ പിക്ക് വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമ്പോഴും ആ വ്യക്തിത്വം നഷ്ടപ്പെടുത്തിയാൽ, ഒരു കോൺഗ്രസ് ഇല്ലാതാകുമ്പോൾ വേറൊരു കോൺഗ്രസ് എന്നല്ലേ ആയിത്തീരുക? അവർക്ക് ഇപ്പോൾ അജിത് പവാർ, അദ്ദേഹം എത്രയോ സ്കാൻഡലുകളിൽ പെട്ടിട്ടുള്ള ആളാണ്, ചെറിയ സ്കാൻഡലുകളൊന്നും അല്ലല്ലോ. അതൊന്ന് ശ്രദ്ധിച്ചു സാറ്, അവിടുത്തെ സ്ഥിതി ഒന്ന് ആലോചിച്ചു നോക്കൂ. മഹാരാഷ്ട്രയിലെ പൊളിറ്റിക്കൽ ഗെയിമിൽ സംഭവിച്ചിരിക്കുന്നത് മഹാരാഷ്ട്രയുടെ ഇന്നലെ വരെയുള്ള വിധി നിർണയിച്ചിരുന്ന രണ്ട് പാർട്ടികളെ നെടുക പിളർത്തുകയാണ്. എന്നിട്ട് താരതമ്യേന ഏറ്റവും ക്രിമിനലുകളായിട്ടുള്ള ഗ്രൂപ്പാണ് ഔദ്യോഗിക വിഭാഗമായിട്ടുള്ളത്, അവരുടെ കൂടെയാണ് ബി ജെ പി ഭരിക്കുന്നത്. ആലോചിച്ച് നോക്കൂ, ശരത് പവാറിന് പകരം അജിത് പവാർ, ഉദ്ധവ് താക്കറേക്ക് പകരം ഇപ്പുറത്തെ, അതാണ് ഇപ്പോൾ ശിവസേന ആയാലും എൻ സി പി ആയാലും പിളർന്നിട്ടുണ്ടാകുന്ന താരതമ്യേന ദുഷ്പേരുള്ള ഗ്രൂപ്പ്. നമ്മൾ പറയില്ലേ, ഈ ഷെയ്ഡി ആയിട്ടുള്ള ഗ്രൂപ്പിനെയാണ് കൂടെ നിർത്തുന്നത്. ഇതൊക്കെ ബി ജെ പിയുടെ ഭാവിയെ എങ്ങനെ ബാധിക്കും? അതുപോലെ തന്നെ ഈ ചില സമയത്ത് നമ്മൾ അടവ് നയം എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ ധാരാളം പരിഹരിച്ചിട്ടുള്ള ഒരു പാർട്ടിയെ ചിലപ്പോൾ ഇങ്ങോട്ട് അങ്ങനെ തന്നെ എടുക്കും. ഇപ്പം ലാലു പ്രസാദിന്റെ പാർട്ടിയെ എടുക്കുക എന്നൊക്കെ തീരുമാനിക്കുകയാണെങ്കിൽ അത് തൽക്കാലം രാഷ്ട്രീയ തീരുമാനമാണെന്ന് വെക്കുക. പക്ഷേ ഈ ടെയിൻറ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ എടുക്കുന്നിടത്താണ് സൂക്ഷ്മത, ജാഗ്രത വേണ്ടതെന്നൊക്കെ നമ്മൾ പറയുന്നത്. തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു മെഷീനറി, ഒരു സ്ക്രീനിങ് മെഷീനറി. ഇപ്പോൾ ഒരു പാർട്ടിക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നതിൽ പോലും അത് പലപ്പോഴും കീപ്പ് ചെയ്തിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് അത് പണ്ടേ ഉണ്ട്. ഈ ആർ എസ് എസിൻ്റെയൊക്കെ ശാഖയിൽ ചേർക്കുന്നതിന് പോലും അങ്ങനെ ചില നടപടിക്രമങ്ങളുണ്ട് എന്ന് എൻ്റെ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത് വീട്ടിൽ കയറ്റാൻ കൊള്ളാവുന്നവനാണോ എന്ന് നോക്കുമല്ലോ. ഇതിലുള്ളത് അത് തന്നെ, അത്രേ ഉള്ളൂ. വീട്ടിൽ കയറ്റാൻ കൊള്ളുമെങ്കിൽ പാർട്ടി കയറ്റാനും കൊള്ളുള്ളൂ എന്ന് അതിൻ്റെ അർത്ഥമുള്ളൂ. ആ ഒരു ജാഗ്രത എവിടെയാണ് നഷ്ടപ്പെട്ടത്? അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതൊരു വലിയ ആൾക്കൂട്ടം, അതും നമ്മുടെ പൊതുസമൂഹത്തിലുള്ള എല്ലാ ക്രിമിനലുകളും എല്ലാ ചില ഘട്ടങ്ങളിൽ അഹമ്മദ് ഈ പുറത്തു പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും എൻ്റെ മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ ചില സംഘടനാ സെക്രട്ടറിമാരെയൊക്കെ ചില സ്ഥലങ്ങളിലേക്ക് നിയോഗിക്കുമല്ലോ, ചില സംസ്ഥാനങ്ങളിലേക്ക്. അങ്ങനെ അവരുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾ ഇതിൻ്റെ അകത്ത് വല്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ കർണാടകയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നോക്കുന്നത് തോന്നുന്നത്. സദാനന്ദഗൌഡ കോൺഗ്രസിലേക്ക് പോകും എന്നുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ തന്നെ പെരുമാറ്റത്തിൽ നിന്ന്. ഞാൻ പറഞ്ഞു വന്നത് ഈ കർണാടകയിൽ, ഞാൻ അതാണ് പുറത്തു പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും അറിയാമെന്ന് പറയുന്നത്. കർണാടകയിൽ അവിടുത്തെ ബി ജെ പിയിൽ അവിടുത്തെ സംഘടനാ സെക്രട്ടറിയായി അയച്ച ആൾക്ക്
ധാരാളം പുതുമുഖങ്ങളെയൊക്കെ വെച്ചിട്ട് 100 പാർട്ടി മാത്രമല്ല ഭരണവും പിടിക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു എന്ന് ഉപശാലകളിൽ പറയുന്നുണ്ട് ബി ജെ പിയുടെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് അവിടെ ധാരാളം അസ്വാരസ്യങ്ങളൊക്കെ വന്നത്. യെദ്യൂരപ്പയെ ഒരു ഘട്ടത്തിൽ ഒതുക്കി. ഇപ്പോൾ 53 കേസുള്ള ആളുകളാണ് പോക്സോ കേസ് കൊടുത്തിരിക്കുന്നതെന്ന് വന്നിട്ടുണ്ട്. അപ്പോ ആ 53 കേസുള്ള അവരൊരു ഇൻസ്ട്രുമെന്റ് ആവുകയാണല്ലോ ചെയ്തത് വേറൊരാളുടെ കയ്യില്. അപ്പോ കർണാടകയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ അന്വേഷണം ബി ജെ പി നടത്തേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കേരളത്തിൽ നിന്നുള്ള ചില ആളുകൾക്കും കർണാടകയിലെ ചില ആളുകൾക്കും അവിടെ ഈ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുള്ള ആളുകൾക്കുമൊക്കെ ഒരു ഡിസ്റ്റിലറിയൊക്കെ ആയിട്ട് ബന്ധവും ഇൻവെസ്റ്റ്മെൻറ്റും ഒക്കെ എന്നോട് പല ആളുകളും ഈ ബി ജെ പി ആയിട്ട് ബന്ധപ്പെട്ട ആളുകൾ പറയാറുണ്ട്. മംഗലാപുരം, പോണ്ടിച്ചേരി, ഒരു സിക്ക എന്ന് പറഞ്ഞൊരു ബ്രൂവറി, ഇങ്ങനെ പല കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞ് എനിക്കറിയാം അവിടെ നടക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത് അൾട്ടിമേറ്റ്ലി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ വരും. ഇത് ഇതിൻ്റെ ഒരു മൂലധന മാഫിയ ഇതിൻ്റെ അണ്ടർ കറന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്നല്ലേ ഇതിൻ്റെ അർത്ഥം? ആണ്. പാർട്ടിയിൽ തന്നെ ചില ആളുകൾ മറ്റേ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനത്തെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്, അവർക്ക് കച്ചവടമൊക്കെ ഉണ്ട്. പിന്നെ ഈ കച്ചവട താല്പര്യങ്ങൾ വന്ന് പെടുകയാണ്. നമ്മൾ ഇതിൻ്റെ ആദർശം എന്ന് പറയുന്നത് സനാതനധർമ്മമാണ്. ഈ സനാതനധർമ്മമോ ആത്മീയതയോ ഒന്നുമുള്ള ആളുകളല്ല ഒട്ടുമല്ല നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ഒരാൾ. അവർക്ക് വേറെ താല്പര്യങ്ങളാണ്. അവര് ഇതിന്റെ രാഷ്ട്രീയ സാധ്യത വെച്ച് ഇതിന്റെ ആത്മീയവും രാഷ്ട്രീയവുമായ സാധ്യതകളെ നിക്ഷിപ്തമായ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയാണ്. സകല അധാർമികതയും അവരുടെ കൂടെ ഉണ്ട് താനും. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖറിന് കർണാടകയിൽ നിൽക്കാനായിരുന്നിരിക്കാം താല്പര്യം, അദ്ദേഹത്തിന് കൂടുതൽ പരിചയവും ബന്ധമൊക്കെ ഉള്ള. പക്ഷെ അദ്ദേഹത്തിന് അവിടെ സീറ്റ് കിട്ടുമായിരുന്നു എന്നുള്ളത് വലിയ സംശയമാണ്. ഇപ്പോ ഈ ജെ ഡി എസുമായിട്ട് സഖ്യമുണ്ട് അവിടെ. ജെ ഡി എസ് മറ്റേ കുമാരസ്വാമി ദേവഗൗഡ കുടുംബത്തിലെ 3 മറ്റോ സ്ഥാനാർത്ഥിമാരായിട്ടുണ്ട്. രേവണ്ണയുടെ മകൻ കുമാരസ്വാമിയുടെ. ഇതിനും പുറമെ ബി ജെ പി പിന്നെ കുമാരസ്വാമിയുടെ മരുമകന് മഞ്ജുനാഥ ഡോക്ടർ ബാംഗ്ലൂർ റൂറലില് സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട്, സ്വന്തം സ്ഥാനാർത്ഥി. എന്നിട്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഇവര് മാണ്ഡി ചോദിച്ചു കഴിഞ്ഞപ്പോൾ സുമലതയ്ക്ക് 1.5 വോട്ടിന് മറ്റാണ് അവർ ജയിച്ചത് ഇല്ലേ. അവരൊരു പാർട്ടി ഇല്ലാതെ സുമലതയ്ക്ക് സീറ്റില്ലാതെ വരുന്നു അവിടെ. അപ്പൊ സുമലതയെ ന്യായമായും ആ പാർട്ടിയിൽ ഉൾക്കൊള്ളാവുന്നതല്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും അവർ സ്വന്തമായി സ്വാധീനം തെളിയിച്ച ഒരാളാണ്. അവർക്ക് മറ്റേ മണ്ഡലവും ഉണ്ടാകേണ്ടതാണ് അവിടെ. അപ്പൊ ഈ നിക്ഷിപ്ത താല്പര്യങ്ങൾ പലപ്പോഴും പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഈ ചില വ്യക്തികളെ തള്ളിക്കളയുന്നത്, ചില വ്യക്തികൾക്ക് കൂടുതൽ സ്ഥാനം കിട്ടുന്നത്. അങ്ങനൊരു വിഷയം കൂടി ബി ജെ പിയുമായി ബന്ധപ്പെട്ട് കാണുന്നുണ്ട്. അതാണ് സാർ, ഞാനിപ്പോൾ ഞാൻ പങ്കിടുന്ന ഒരു ഉത്കണ്ഠ അതാണ്. ബി ജെ പി അതിൻ്റെ വളർച്ചയുടെ ഏറ്റവും പീക്കിലേക്ക് പോവുകയാണ്. ഇപ്പോൾ 303 നിന്ന് പോകുന്നത് ഇപ്പോൾ ടാർജറ്റ് അനുസരിച്ചാണെങ്കിൽ 400 എന്ന് വെച്ചാൽ ഒരു പക്ഷേ ഇന്ത്യ ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള വലിയ ഭൂരിപക്ഷങ്ങളിൽ ഒന്ന് ടാർജറ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് കാര്യമായ. ഇപ്പോൾ അതായത് ലോക്സഭയിലും 3-2 ഭൂരിപക്ഷം വേണം, ഭൂരിപക്ഷം പൂർണ്ണമായിട്ട് വരും. അങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഒരു രാഷ്ട്രീയമായ ആ വലിയ രാഷ്ട്രീയ ഗോപുരത്തിൻ്റെ ധാർമ്മികത അതിനെ അതിവേഗത്തിൽ ജീർണിപ്പിക്കൂലെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ധർമ്മം എന്നുള്ളത് എന്താ പറയുക, പര്യായമില്ലാത്തൊരു വാക്കാണ് സംസ്കൃതത്തിൽ. അതിന് ധർമ്മത്തിന് വേറൊരു വാക്കില്ല, വേക്കില്ല. ഇപ്പോൾ വെയിൽ എന്ന് പറഞ്ഞ മലയാള വാക്കിന് തത്തുല്യമായ ഒരു ഇംഗ്ലീഷ് വാക്കില്ലാത്ത എന്താണെന്ന് വെച്ചാൽ അവിടെ വെയിലൊന്നും ഇതുപോലെ ഇല്ലാത്തത് കൊണ്ടാണ്. ഇൻഡോ ജർമാനിക് ലാംഗ്വേജ് ആണെന്നൊക്കെ പറയും. ഇപ്പോൾ ബ്രാദ ബ്രദർ, മർമരം, തത്തുല്യമായ വാക്കുകളൊക്കെ എല്ലായിടത്തും കാണാം. പക്ഷെ ധർമ്മം എന്നുള്ളതിന് അങ്ങനൊരു സംഭവമില്ല. അപ്പൊ ധർമ്മം എന്നുള്ള വാക്കിനെ പറ്റിയൊക്കെ വളരെ ആലോചിച്ച് വിവശനാകുന്ന ആളാണ് മോദി. കാരണം അദ്ദേഹം ഈ വ്രതം നോറ്റതും പൊതുവെ മന്ത്രിസഭയിൽ നിന്ന് അഴിമതി ഇല്ലാതിരിക്കുന്നത് ഇതൊക്കെ ഒരു
പ്രധാനപ്പെട്ട സിറ്റിസൺ എന്നുള്ള നിലയ്ക്ക്, സ്റ്റേറ്റ്സ്മാൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം നിർവഹിച്ചു പോരുന്ന കടമകളാണ്. അതിൽ ആ ലക്ഷ്യത്തിനെ തട്ടിത്തകർക്കുന്ന വിധത്തിലാണ് ഈ ധാർമ്മികതയില്ലാത്ത ഈ ആളുകളെ എടുക്കുന്ന പരിപാടികൾ പലയിടത്തും കാണുന്നത്. അഹമ്മദ് പറഞ്ഞ പോലെ തന്നെ അതിൽ ധാർമ്മികത ധർമ്മം എന്താണെന്ന് വെച്ചാൽ, രാഷ്ട്രീയ ധർമ്മം എന്താണ് ബി ജെ പിയുടെ, അതുമായി ചേർന്ന് നിൽക്കുന്നതാണോ, ഇവർക്ക് ഹിന്ദുത്വ ആശയങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, അതാണല്ലോ അതിൻ്റെ ഐഡിയോളജി. അതുമായിട്ട് യാതൊരു ബന്ധമുള്ള ആളുകളല്ല ഈ അടിഞ്ഞുകൂടുന്നത്. ഇതിൻ്റെ ഈ എന്താ പറയുക, രാഷ്ട്രീയ ഗാത്രത്തിലാകെ അടിഞ്ഞുകൂടിയിട്ട് ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നത് അവരാണ്. അവരെ ഇപ്പോൾ സവർക്കറുടെ കുടുംബത്തിലെ ആളുകൾ ജീവിച്ചിരിപ്പുണ്ട്. ഓ, വേണമെങ്കിൽ ആരെങ്കിലും കൊണ്ടുവരാം. സുഭാഷ് ചന്ദ്രബോസിൻ്റെ കുടുംബത്തിൽ ആളുകളുണ്ട്. ആ കുടുംബ പൈതൃകം ഉണ്ടല്ലോ അവിടെ പറയാൻ. ഒരു കുടുംബ പൈതൃകമുണ്ട്, ഇന്ന ആളുടെ കുടുംബത്തിൽ നിന്നാണ്. സവർക്കറുടെ കുടുംബത്തിൽ വിവരമുള്ള ആളുകളുണ്ട് ഇപ്പോഴും. ഓ, അപ്പം അങ്ങനെ അവിടുന്ന് ഒരാൾ അവിടെ വന്ന് നിന്നാൽ പുഷ്പം പോലെ ജയിപ്പിക്കാവുന്നല്ലേ ഉള്ളൂ മഹാരാഷ്ട്രയിലൊക്കെ. അതൊന്നും ആരും ഓർക്കുന്നേ ഇല്ല. ആ അങ്ങനെ ആലോചിക്കണ്ടേ, ഒരു വികാരമായിട്ട് മാറില്ലേ ചില കുടുംബങ്ങൾ. ഐഡിയോളജി പറഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് സവർക്കറുടെ കുടുംബമൊക്കെ ഓർമ്മ വന്നത്. ശരിക്കും ഹിന്ദുത്വ എന്ന് പറഞ്ഞ ഈ ഹിന്ദു രാഷ്ട്രം, ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രവുമായിട്ട് ബന്ധമുള്ള അതിൻ്റെ ഒരു പൈതൃകമോ, ആ അർത്ഥത്തിൽ ആരും പുതിയ ഒരു മൂവ്മെന്റിലോ ഇല്ലാതെ പോകും ലീഡർഷിപ്പിൽ. പട്ടേലിന്റെ കുടുംബത്തിൽ ആരെങ്കിലും ഒക്കെ കാണുമായിരിക്കും. അങ്ങനെയും കൂടി ഒരു സെർച്ച് ഈ അഴിമതിക്കാരെയും മലിനവസ്തുക്കളെയും തേടിപ്പിടിക്കുന്നതിന് പകരം എസ് രാജേന്ദ്രന് പകരം അവിടെ അങ്ങനത്തെ വേറൊരു നേതാവിനെ ഉണ്ടാക്കാൻ വേണ്ടിയിരുന്നു. നമ്മൾ അതെ, അപ്പോ കേരളത്തിലും ഇത് തന്നെയല്ലേ സംഭവിക്കുന്നത് എന്നാണ് ഒടുവിലത്തെ ഒരു ചോദ്യം. സാർ, എസ് രാജേന്ദ്രൻ്റെ പേര് ഏറ്റവും ഒടുവിലത്തെ വാർത്തയാണ് എസ് രാജേന്ദ്രൻ. എസ് രാജേന്ദ്രൻ എനിക്ക് തോന്നുന്നു ഇടുക്കിയിലെ സി പി എമ്മാരെ പേടിച്ചിട്ടോ പേടിപ്പിച്ചിട്ടോ പേരിന് അവിടെ ഒരു മീറ്റിങ്ങിന് പോയി ഇരുന്ന് കൊടുത്ത് പ്രസംഗിക്കാൻ വിളിച്ചില്ല. അപ്പോൾ തൽക്കാലം തടി വട്ടാക്കുകയും എന്നിട്ട് ബി ജെ പിയിൽ ചേരാനുള്ള ആലോചനകൾക്ക് എന്ന് തോന്നിക്കുന്ന മട്ടിൽ ചർച്ചയ്ക്ക് പോകുക, അത് വാർത്തയാകുകയും ചെയ്തു. അതെ, ജാവദേക്കറുടെ മുന്നേ കല്യാണത്തിന് ക്ഷണിക്കാൻ പോയപ്പോൾ എനിക്ക് തോന്നുന്നത് ഡിമാൻഡ് വെക്കും ഇവര്. ഞങ്ങൾ വരുമ്പോൾ, ഞാൻ വരുമ്പോൾ എനിക്ക് ഇന്ന സ്ഥാനമൊക്കെ കിട്ടണം എന്നുള്ളതാണല്ലോ. അത് വെക്കാൻ അത് ഫ്രെയിം ചെയ്യാനായിരിക്കും പോയിട്ടുണ്ടാവുക. ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആയിരിക്കും അല്ലേ. അപ്പൊ സ്വയം മഹാനാണെന്ന് വിചാരിക്കുന്നതുകൊണ്ട് വലിയ സ്ഥാനമായിരിക്കുവേ ചോദിക്കുന്നത്. രാജ്യസഭാ അംഗത്വം ഇങ്ങനത്തെയൊക്കെ ഇതൊന്നും അങ്ങനെയൊന്നും ഏഴായിരത്ത് പോലും ആലോചിച്ചിട്ടുണ്ടാവില്ല ബി ജെ പി. അതെ അതെ അതെ. പി സി ജോർജിന്റെ കാര്യത്തിൽ അത്തരം ചില കരാറുകൾ ഉണ്ടോ, എന്തെങ്കിലും കരാറുകൾ? പി സി ജോർജിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു പി സി നിയമസഭയിൽ വരുന്നതാണ് കൂടുതൽ നല്ലത്. അനിൽ ആന്റണി ഇപ്പം നമ്മൾ മാതൃഭൂമിയുടെ പോൾ നടന്നത്, നമ്മൾ ആ പോളൊന്നും വിശ്വസിക്കണ്ട, എന്നാലും അനിൽ ആന്റണി നല്ല സ്ഥാനാർത്ഥിയാണ് എന്ന് കുറച്ചെങ്കിലും ആ പോൾ വിശ്വസിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. കാരണം അതിലും 31% വോട്ട് പിടിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അത് പത്തനംതിട്ടയല്ലേ സാർ, ഒരു ബേസ് ഉണ്ടല്ലോ നേരത്തെ. ബി ജെ പിക്ക് ഒരു ബേസ്, താരതമ്യേന ഭേദപ്പെട്ട ബേസ് ഉള്ളൊരു. അനിൽ ആന്റണിയെ വെറുതെ കൊണ്ട് അവിടെ നിർത്തിയിരിക്കുക എന്നൊന്നും ഞാൻ കരുതുന്നില്ല. അതൊക്കെ മോദിയൊക്കെ ആലോചിച്ചിട്ട് ഒക്കെ തന്നെയാണ്, സഭകളുടെ കൂടി ഒരു കൺസെന്റ്, അങ്ങനത്തെ കൺസെന്റും പല ആളുകളും ഒക്കെ ആയിട്ട് സംസാരിച്ചിട്ടും ഒക്കെ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത് അല്ലേ. അല്ല, ഈ മൊത്തത്തിൽ ആ പോള് നോക്കിക്കഴിയുമ്പോൾ 20% മിനിമം ആവറേജ് മൊത്തം കേരളത്തിൽ ബി ജെ പിക്ക് കിട്ടുന്ന എനിക്ക് തോന്നിയത് മാതൃഭൂമിയുടെ പോള് കണ്ടപ്പോൾ. ഇപ്പൊ അബ്ദുൾ സലാമിന് 12% കിട്ടുന്ന അതിൽ പറയുന്നുണ്ട്. മൊത്തത്തിൽ നമ്മൾ മുഖവിലേക്ക് എടുക്കുന്നില്ലെങ്കിൽ പോലും 20% അടുത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കിട്ടുന്നത് തന്നെയാണ് ഞാനും കരുതുന്നത് എന്ന് പറയുമ്പോൾ 4-5% വ്യത്യാസം വന്നു. ഈ പത്മജ ഫാക്ടറിനെ നമ്മൾ ഏതിലാണ് പെടുത്തേണ്ടത്? ഏത് ഗണത്തിലാണ് ആ പത്മജയുടെ വരവ്? എനിക്ക് ഈ രണ്ടുപേരും വന്നതിൻ്റെ അകത്ത് വിരോധം ഇല്ല. അല്ല, അത് എനിക്ക് തോന്നുന്നു കരുണാകരൻ്റെ ഒരു ലെഗസി. ആ ലെഗസി തീർച്ചയായിട്ടും അത് പോസിറ്റീവ് അല്ലേ? ആ പോസിറ്റീവായിട്ട് തന്നെയാണ് കരുതുന്നത്. അതുകൊണ്ട് എല്ലാ ചർച്ചയിലും കരുണാകരന്റെ ലെഗസി കുറെ കൂടി അവകാശപ്പെടാൻ സാധിക്കുകയും പത്മജയ്ക്കല്ലേ, ആ ഒരു കൾച്ചറും അല്ലേ ആ ഒരു. പിന്നെ പത്മജ ഈ പറഞ്ഞ പോലെ എനിക്ക് ഇന്ന സ്ഥാനം വേണമെന്നൊന്നും ഇവർ പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അവരെ എവിടെയെങ്കിലും ലോക്സഭ സീറ്റിൽ നിർത്തിയേനെയല്ലോ.
അവരുടെ കേസിലും ഒരു രാജ്യസഭ ഇങ്ങനെ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് കുറേ. അതുകൊണ്ടും കൂടിയൊക്കെയാണ് അവര് മത്സരിക്കുന്നില്ല എന്ന് ആദ്യമേ പറഞ്ഞതാണ് അവര്. അത് ഈ പറഞ്ഞ പോലെ വേറെന്തെങ്കിലും വനിതാ കമ്മീഷൻ മറ്റേ കേന്ദ്രത്തിലെ കമ്മീഷനിലോ എവിടെയെങ്കിലുമൊക്കെ അവരുടെ കാര്യം വലിയ കഷ്ടമാണല്ലോ അവർ പറഞ്ഞതനുസരിച്ച്. അത്രയും കുഴപ്പം ബി ജെ പിയിലില്ല. ഈ നേതാക്കൾക്ക് അവരുടെ തന്നെ നേതാക്കൾക്ക് കൊണ്ടുപോയി പൈസ കൊടു കോഴ കൊടുക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോഴേ അത് പ്രിയങ്കയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ. ഇത് യു ഡി എഫിൽ ഉണ്ട് കേട്ടോ. യു ഡി എഫിൽ മുസ്ലിം ലീഗ് നേതാക്കന്മാർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ബനാത്തുവാലയോട് പോലും സീറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് അടുത്ത തവണ നിൽക്കണമെങ്കിൽ പാർട്ടി പാർട്ടി മീൻസ് പണക്കാട് തങ്ങൾ ആവശ്യപ്പെട്ട കാശ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല ആ തുടക്കത്തിൽ അങ്ങനെ അല്ലായിരുന്നു, പക്ഷെ പിന്നീട് നിലനിർത്തണമെങ്കിൽ ഇപ്പോൾ ഇവിടെ ആവശ്യക്കാർ വന്നു ഇവിടെ കാശുമായിട്ട് ചെന്നിട്ട് പി വി അബ്ദുൽ വഹാബിനെ പോലുള്ള ഒരു ക്യൂ നിൽക്കുമ്പോൾ എന്തിന് മഹാരാഷ്ട്രയിൽ നിന്ന് ബനാത്തുവാല എന്ന ചോദ്യം വന്നു. പിന്നെ ഇവർക്ക് സേഫ് സീറ്റാണ്, ജയിക്കാവുന്ന സീറ്റുമാണല്ലോ, അതുകൊണ്ടങ്ങനെ വന്നിരുന്നു. എന്തായാലും സാർ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് ഇതിപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ എലക്ഷൻ സ്ട്രാറ്റജി എന്ന നിലയിൽ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട് ബി ജെ പി വലിയ ഭൂരിപക്ഷത്തോടെ വീണ്ടും അധികാരത്തിൽ മൂന്നാം ടേം അധികാരത്തിൽ വരും മോദിജി എന്ന് വരുന്നൊരു സാഹചര്യത്തിൽ വരുന്നവരൊക്കെ ഈ പാർട്ടിയിലേക്ക് വന്നോളട്ടെ ആരോടും വരണ്ട എന്നിപ്പോൾ തൽക്കാലം സ്ട്രാറ്റജി എടുക്കാം. അവര് അശോക് ചവാനൊക്കെ നോക്കുമ്പോൾ അയാളുടെ ഏരിയയില് കുറച്ച് എം എൽ എമാരും ഒക്കെ ഉള്ള സ്വാധീനമുള്ള ആളാണ് തീർച്ചയായിട്ടും. പക്ഷേ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ കൺസേൺ ഇതാണ്, മൂന്നാം തവണ മോദി അധികാരത്തിൽ വന്നു കഴിഞ്ഞിട്ടെങ്കിലും പൊളിറ്റിക്കൽ ഈ രാഷ്ട്രീയ സംഘടനാ സംവിധാനത്തെ ഇത്തരത്തിലുള്ള മാഫിയ താല്പര്യങ്ങൾ അല്ലെങ്കിൽ വ്യക്തിനിഷ്ഠമായ താല്പര്യങ്ങൾ ബാധിക്കാതിരിക്കാനും ശുദ്ധീകരിക്കാനും വലിയ കേസുകൾ നേരിടുന്നവരെ അവരുടെ പാട്ടിന് വിടില്ലേ വേണ്ടത്. അപ്പോൾ പക്ഷേ ഒരു ശുദ്ധീകരണം സാധ്യമാവുമോ സാർ? ഒരിക്കൽ വന്ന് സ്വീകരിച്ച് സ്വീകരിക്കരുത്. കാരണം ഈ കേന്ദ്ര ഏജൻസികളൊക്കെ വലിയ കേസൊക്കെ എടുത്തിട്ടുള്ള ആളുകളൊക്കെ വരാൻ നോക്കുന്നുണ്ട്. അതിനൊന്നും അവര് അത് ഒഴിവാക്കി കൊടുക്കാം, അങ്ങനെ ഒഴിവാക്കി കൊടുക്കാൻ പറ്റില്ലല്ലോ ക്രിമിനൽ കേസ്. അപ്പോ അങ്ങനെ ചെയ്യുമ്പോൾ ഈ ടെയിൻറ്റഡായ ആളുകൾ എടുക്കുമ്പോൾ വേറൊരു സന്ദേശം സമൂഹത്തിൽ വരും. അതാണ് നമ്മൾ ചർച്ച ചെയ്തത്. കേസ് ഒഴിവാക്കി കൊടുക്കുമെന്ന് മറ്റുള്ളവർ പറയുന്നതും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നതും ശരിയല്ല, ചെയ്യാൻ കഴിയുകയില്ല ക്രിമിനൽ കേസിൽ. ഇപ്പോൾ ഇവിടെ തന്നെ ലാവ്ലിൻ കേസ് ചില താല്പര്യങ്ങൾ വെച്ചിട്ട് നീട്ടിക്കൊടുക്കുകയാണ്. ഒരു അന്തർധാര അതിലുണ്ട്, വർക്ക് ചെയ്യുന്നുന്ന് എന്ന് വലിയൊരു വിഭാഗം വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ അത്തരം ഘട്ടങ്ങളിലൊക്കെ കൃത്യമായ നിലപാടോടുകൂടി മാനദണ്ഡങ്ങളോടുകൂടി വേണം ആ സ്വീകരിക്കുമ്പോൾ വേണ്ടത് എന്നാണ്. അങ്ങനെ ഒരു ജാഗ്രത ബി ജെ പി ലീഡർഷിപ്പിന് ദേശീയ തലത്തിൽ തന്നെ ഉണ്ടാവട്ടെ, കേരളത്തിലും ആ ഒരു 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 ബോധം ഉണ്ടാവട്ടെ അല്ലേ? അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയ കാലാവസ്ഥ മാറുമ്പോൾ കേരളത്തിലും എനിക്ക് തോന്നുന്നു ഈ ലോക്സഭ കഴിയുമ്പോൾ കോൺഗ്രസിൽ നിന്നുള്ള ധാരാളം പ്രവർത്തകർ പിന്നെ ഈ 20% ലോക്സഭയിൽ ആവറേജ് കിട്ടുമെന്ന് പറയുമ്പോൾ സി പി എമ്മിൻ്റെ വോട്ടും കൂടി തിന്നുന്നു ബി ജെ പി എന്നാണ് അർത്ഥം ഉണ്ടാവുക എന്ന് തോന്നുന്നത്. അഹമ്മദിന് അങ്ങനെ തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും സാധ്യത. സാധാരണ കോൺഗ്രസിന്റെ വോട്ടാണ് തിന്നുക എന്ന് പറയും, പക്ഷെ ഇങ്ങനെ വരുമ്പോ തിരിച്ചും കൂടി ആലോചിക്കണ്ടേ? അപ്പോ മാർക്സിസ്റ്റ് പാർട്ടിക്കും ഭീഷണി വരുന്നുണ്ട് വരുന്നുണ്ട്. പക്ഷെ അതിന്റെ ബെനിഫിറ്റ് ഈ തെരഞ്ഞെടുപ്പിൽ എങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനാണ്. തീർച്ചയായിട്ടും അതാണ് സംഭവിക്കാൻ പോകുന്നത്. കേരളത്തിന്റെ ഒരു ചിത്രം തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കൂടി ഇങ്ങനെ തന്നെ തുടരും. യു ഡി എഫ് അതിന്റെ നേട്ടം കൊയ്യുന്ന പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കുറെ ആളുകൾ കോൺഗ്രസിൽ നിന്ന് തീർച്ചയായും ബി ജെ പിയിലേക്ക് വരും. അപ്പോഴും നോക്കിയും കണ്ടും വേണം ചെയ്യാൻ. നോക്കിയും കണ്ടും വേണം രാഷ്ട്രീയമായ തീരുമാനങ്ങൾ എടുക്കാൻ. ആ ഒരു ജാഗ്രത ബി ജെ പിക്ക് ഉണ്ടാവണം എന്നാണ് നമ്മൾ ഈ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.